This call is now being recorded. അപ്പൊ നമ്മള് അധികാരഘട്ടം മുതലൊക്കെ തന്നെ മനുഷ്യരിങ്ങനെ ഒരുപാട് ലോകത്തൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ. അപ്പൊ കാട്ടിൽ വസിച്ചിരുന്ന സമയത്ത് വരെയും ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് സെറ്റിലേകാതെ കുറെ കുറെ ഇങ്ങനെ നടന്ന് നടന്ന് എവിടെയാണോ എത്ര അവിടെ സ്റ്റേ ചെയ്യുന്നു, പിന്നെ വീണ്ടും നേരം വിളിക്കുമ്പോ വീണ്ടും യാത്ര തുടരുന്നു, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മള് നമ്മളുടെ വിരൽ തുമ്പിലാണ്, ഡയറക്ഷൻസും നമ്മൾ ഏത് സ്ഥലത്ത് നിൽക്കുന്നു, നമ്മുടെ ലൊക്കേഷനൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വിരൽ തുമ്പിലാണ്. അന്നത്തെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറെ കഴിഞ്ഞപ്പോ മനുഷ്യര് സെറ്റിൽഡ് ലൈഫ് തുടങ്ങിക്കഴിഞ്ഞപ്പോ മാപ്പുകളെ കുറിച്ചിട്ട് പഠിച്ച് മാപ്പുകൾ രൂപീകരിക്കാൻ തുടങ്ങി. മാപ്പൊക്കെ വന്നതിന് ശേഷവും മര്യാദയ്ക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം നാവിഗേഷൻ നടത്തുന്നവര്, അതായത് കപ്പലിലും മറ്റൊക്കെ സഞ്ചരിക്കുന്നവര്, അവരുടെ ദിശ അറിയാനായിട്ട് കോമ്പസ് പോലെയുള്ള ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ചിരുന്നു. ഇന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് സ്ഥലം അറിയില്ലെങ്കിൽ നമ്മൾ അവിടെ ഒരുങ്ങി പുറപ്പെടും. കാരണം എന്താ, ഗൂഗിൾ സെർച്ച് ചെയ്ത് ഗൂഗിൾ മാപ്പിലൂടെ നമുക്ക് സഞ്ചരിക്കാം അല്ലെ. അപ്പൊ ഡിറക്ഷൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഉപാധികൾ ഇന്ന് സ്വീകരിക്കുന്നുണ്ട്. അതിൽ ലേറ്റസ്റ്റ് വെർഷൻ ആണ് ഈ ഗൂഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഗൂഗിൾ മാപ്പ് നമ്മൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അവിടെ എന്താ പറയുക, നമ്മുടെ ഡിറക്ഷൻ പറഞ്ഞു തരാനും അങ്ങനെ അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ട്. വിശ്വസിക്കാൻ പറ്റില്ല എന്നല്ല, അതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോകാനേ പല വഴികളുണ്ടായിരിക്കും, ചിലപ്പോൾ ഷോർട്ട് കട്ടുകൾ ഉണ്ടായിരിക്കും, മെയിൻ റൂട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ടാണ് പ്രശ്നം. ഇപ്പൊ ഞങ്ങളുടെ അടുത്താണ് ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പൊക്കെ ഇവിടെ ഗൂഗിളിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. വിശ്വസിക്കാൻ പറ്റില്ല എന്നല്ല, ചില കാര്യങ്ങളിലേ നമ്മളിപ്പ എന്റെ വീട്ടിലേക്ക് പോകാൻ ചില പല പല വഴിയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഗൂഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഏത് പോയിന്റിൽ നിന്ന് ടേൺ ചെയ്യോ അല്ലെങ്കിൽ ഏത് പോയിന്റിൽ നിൽക്കുന്നോ അതനുസരിച്ചിട്ടുള്ള ഈസിയസ്റ്റ് വേ ഒക്കെ അവർ പറഞ്ഞുതരും. അങ്ങനെ പറഞ്ഞു തന്നു കഴിയുമ്പോ നമ്മൾ പക്ഷെ അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് വേറെ ഒരു സ്ഥലത്തേക്ക് ടേൺ ചെയ്യുമ്പോ അപ്പൊ ഗൂഗിൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള അവിടെ എത്താനുള്ള വഴിയായിരിക്കും പറഞ്ഞുതരാം. അങ്ങനെ വിശ്വസിക്കാൻ പറ്റായില്ല, ഒരു മിക്ക ഒരു 95% ഒക്കെ ഇതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്ന് ആളുകൾ സഞ്ചരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഈ അടുത്ത സ്ഥലത്താണ് ഇതുപോലെ ഗൂഗിള് കേട്ടിട്ട് ആളുകള് ഒരു നിങ്ങളൊക്കെ പേപ്പറിൽ വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എവിടെ നിന്നൊക്കെയോ അത് തന്നെ പുഴയിൽ വീണത്. അത് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ആ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ ആ സ്ഥലത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ള വഴി അത് തന്നെയായിരുന്നു. പക്ഷേ അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പുഴയുണ്ടെന്നും പുഴയുടെ അക്കരയാണ് ഈ പറഞ്ഞ സ്ഥലം, ഇവർക്ക് എത്തേണ്ട സ്ഥലം അവിടെയായിരുന്നു, പുഴയ്ക്ക് അക്കരയാണ്. അവര് ഗൂഗിൾ പറഞ്ഞു കൊടുത്ത വഴി അനുസരിച്ചിട്ട് പുഴയുണ്ട്, ഗൂഗിളിന് എന്താ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. പക്ഷെ പുഴ കടന്നിട്ട് രാത്രി കാലങ്ങളിലൊക്കെ പുഴയൊക്കെ കടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, ആ അത് പറ്റില്ല. പക്ഷെ ഇങ്ങോട്ട് ലെഫ്റ്റ് എടുത്തിട്ട് അവർക്ക് പോയെങ്കിൽ അത് റോഡുണ്ട്, മെയിൻ റോഡ് കൂടിയൊക്കെ പോകായിരുന്നു. പക്ഷെ അവര് എടുത്തത് ഗൂഗിൾ പറഞ്ഞു കൊടുത്ത ഈ വഴിയാണ്. പക്ഷെ അവിടെ പുഴയുണ്ടെന്നും നമ്മൾ അത്രയും രാത്രി ആയതുകൊണ്ടോ ഇരുട്ടായതുകൊണ്ടോ എന്താണെന്നറിയില്ല, അവര് ഏത് രീതിയിൽ നമുക്ക് അതിനെ കുറിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല. ഒരു നമ്മൾ ഓടിക്കുമ്പോ ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും അലർട്ട് ആയിരിക്കണം. എന്റെ കയ്യിലെ എന്റെ വണ്ടി ഭയങ്കര സുരക്ഷിതമാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. നമുക്ക് മുമ്പിലും പുറകിലും ഒക്കെ ഓടിക്കുന്നവരെപ്പോഴും നമ്മളെക്കാൾ മോശം ഡ്രൈവറാണെന്ന് മനസ്സിലാക്കി വേണം നമ്മളെപ്പോഴും വണ്ടി ഓടിക്കാനായിട്ട്. എന്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ വണ്ടി ഓടിക്കുന്നവരൊക്കെ എന്നേക്കാൾ പെർഫെക്റ്റ് അല്ല, എന്നേക്കാൾ മോശം ഡ്രൈവർമാരാണെന്ന് തന്നെ ചിന്തിച്ചാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ. കാരണം അവര് മോശം ഡ്രൈവിംഗ് ആണെന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കാനായിട്ട് ശ്രമിക്കണം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഓടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ മുന്നിൽ എന്താണെന്ന് വെറുതെ മനസ്സിലായില്ല, വണ്ടി പോയി. ഗൂഗിൾ പറഞ്ഞത് തെറ്റില്ല, പുഴയ്ക്ക് അപ്പുറം ഈ പറഞ്ഞ സ്ഥലമാണ്. പക്ഷെ അതിപ്പുറത്ത് ലെഫ്റ്റ് കൂടി പോയാലാണ് റോഡിലേ അവർക്ക് അവിടെ എത്താൻ പറ്റുള്ളായിരുന്നു. ഇടയിലൊരു പുഴയുണ്ട്, ഗൂഗിളിന് ഗൂഗിളിനോട് ചോദിച്ചതല്ലേ പറയാൻ പറ്റുള്ളൂ. അതാണ് പറയാം, മനുഷ്യനാണ് ബുദ്ധിയുള്ളൂ. മാറ്റി ചിന്തിക്കാൻ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള മൊബൈൽസിനോ അല്ലെങ്കിൽ മറ്റു ഡിവൈസസിനോ ഒന്നും പറ്റില്ല, ഏറ്റവും ബുദ്ധിമാൻ മനുഷ്യൻ തന്നെയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ബുദ്ധി ചിന്തിക്കണം, അവിടേക്ക് എത്താം. പക്ഷെ ഇവിടെ ഇതിനിടയില് മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ച് തന്നെ പോകണമായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. അപ്പൊ വഴി പോകുന്നത് മനസ്സിലാക്കുന്നതിന് നമുക്ക് ദിശയൊക്കെ അറിയാൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മളിങ്ങനെ ഒരു പ്ലസ് ഒക്കെ പോലെ വരച്ചിട്ട് നമ്മൾ ചില സാധനങ്ങൾ മാർക്ക് ചെയ്യും അല്ലെ, എന്ത് മാർക്ക് ചെയ്യും, ഇത് ഈസ്റ്റ് അല്ലെ, ഈ ഈസ്റ്റ്, പിന്നെ ഏതാണ് ഇത് വെസ്റ്റ്, പിന്നെ സൗത്ത്, സൗത്ത്, നോർത്ത്,
ആ അതന്നെ, നമ്മൾ ഇങ്ങനെ ഒരു സാധനം മാർക്ക് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു, ആള് ഇന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടിട്ട് വലത്തോട്ട് തിരിഞ്ഞു അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞു, പടിഞ്ഞാറോട്ട് പോയി കിഴക്കോട്ട് പോയി തെക്കോട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇയാള് എവിടെയാണ് നിൽക്കുന്നത്, ഈ പൊസിഷൻ ഏതാണ്, പടിഞ്ഞാറ് ദിശയിലാണോ വടക്കിലാണോ അല്ലെങ്കിൽ കിഴക്കിലാണോ തെക്കിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ ചോദ്യം വരാം. പിന്നെ ആ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിരിക്കാം. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സാധാരണ ചോദിക്കുക. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പൊ കൊറേ അതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇന്നൊരു പൊസിഷനിലെത്തി, അവിടെ നിന്ന് ഇനി എത്ര ഏത് പൊസിഷനിൽ നിൽക്കുന്നു അല്ലെങ്കിൽ അവിടെ വരെയുള്ള ദൂരം എത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് സാധാരണ ഇതിനകത്ത് വരാനുള്ളത്. അപ്പൊ ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഈ പറഞ്ഞ ദിശ അറിയുക എന്നുള്ളത്, അതായത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ആൻഡ് നോർത്ത് അറിയുക എന്നുള്ളതും, മറ്റൊന്ന് നമ്മുടെ പൈതഗോറസ് തിയറം അനുസരിച്ച് നമ്മൾ എന്താ പറയാ ബേസ്, ആൾട്ടിറ്റ്യൂഡ്, അതുപോലെ ഹൈപ്പോടെന്യൂസ്, ഇത് മൂന്നും കണ്ടുപിടിക്കാൻ ഒരു പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇല്ലേ, പൈതഗോറസ് ട്രിപ്ലെറ്റ് പഠിച്ചിട്ടുണ്ട്. മൂന്ന് ഇക്വേഷൻസ് ആണ് അതില് പാദം, അതായത് ഒരു ട്രയാങ്കിൾ ഫോമിൽ നമ്മൾ ഇപ്പൊ ഈ പറയുന്ന തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസിനെ ഒരു ഫിഗർ രൂപത്തിലാക്കി വരച്ച് കഴിയുമ്പോൾ വിൽ ഗെറ്റ് എ ട്രയാങ്കിൾ. നമുക്കൊരു ട്രയാങ്കിൾ രൂപത്തിലോ ഒരു സ്ക്വയർ രൂപത്തിലോ അല്ലെങ്കിൽ റെക്ടാങ്കിൾ രൂപത്തിലോ ഒക്കെ കിട്ടും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കാം. അതിനുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് പൈതഗോറസ് ഉപയോഗിക്കാം. അതില് ചിലപ്പോൾ താഴെ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അപ്പൊ അത് ബേസ് ആവാം, അല്ലെങ്കിൽ കുത്തനെ നിൽക്കുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിൽ വരെയുള്ളത് അത് ഓൾറ്റിറ്റ്യൂഡ് ആകാം, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ വരെ എത്തിക്കഴിയുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഹൈപ്പോടെന്യൂസ് ആകാം, അങ്ങനെ ഏതെങ്കിലും ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കാം ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഈ ഒരു പ്ലസ് ഒരു സൈൻ നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഈസ്റ്റ് നിങ്ങളുടെ നമ്മളുടെ ലെഫ്റ്റ് റൈറ്റ് സൈഡില് ഈസ്റ്റ് ആണ്, ലെഫ്റ്റ് സൈഡില് വെസ്റ്റ് ആണ്, നമ്മുടെ താഴെ അതായത് സൗത്ത് ആണ്, മുകളില് തലയുടെ സ്ഥലത്ത് അത് നോർത്ത് ആണ് എന്നുള്ള കാര്യം. ഇനി ഇതിന്റെ ഇടയിൽ നമുക്ക് വീണ്ടും ഒരു ക്രോസ് ആയിട്ടൊക്കെ എന്താ ചെയ്യാം, എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മാർക്ക് ചെയ്യാം അല്ലെ. വേണമെങ്കിൽ ഈ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കും, എന്ത് വിളിക്കും, സൗത്ത് വെസ്റ്റ് എന്ന് വിളിക്കും അല്ലെ. സൗത്ത് വെസ്റ്റ് എന്നാണ് ഈ ഒരു പോയിന്റിന്റെ പേര്. അതായത് നമ്മൾ വീണ്ടും ഒരു ഇൻഡു പോലെ, ആ പ്ലസിന്റെ ഉള്ളിൽ കൂടി ഒരു ഇൻഡു പോലെ നമ്മൾ ഇടുമ്പോൾ അതിനകത്ത് ആ ഈ ഒരു ഭാഗത്തെ നമ്മൾ സൗത്ത് വെസ്റ്റ് എന്നാ വിളിക്കുക. അപ്പൊ ഇതെന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ, നോർത്ത് വെസ്റ്റ് അല്ലേ, നോർത്ത് വെസ്റ്റ് ആണ് അത് വരിക. അതുപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട്, ഇത് നോർത്ത് ഈസ്റ്റ് ആണ്, നോർത്ത് ഈസ്റ്റ് എന്നുള്ളതും ഇത് സൗത്ത് ഈസ്റ്റ് എന്നും അറിയപ്പെടും. അപ്പൊ ഈ ഒരു ഫിഗർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്നും അവിടെ വരുന്ന ഒരു പ്ലസ് ചിഹ്നം ഇട്ടിട്ട് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്തും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റും നോർത്ത് ഈസ്റ്റും നോർത്ത് വെസ്റ്റും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം പെട്ടെന്ന് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് ഇൻഫോർമേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ചെയ്തോ? ചെയ്തു മിസ്. ആ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാമോ? പാർക്കിംഗ് ഏരിയയിൽ നിന്ന് രണ്ട് കാറുകൾ ഒരേ സമയം പുറപ്പെടുന്നു. ഒന്ന് 6 കിലോമീറ്റർ വടക്കോട്ടും മറ്റൊരു കാർ 8 കിലോമീറ്റർ പടിഞ്ഞാറോട്ടും യാത്ര തിരിച്ചു. കാറുകൾ തമ്മിൽ ഇപ്പോഴത്തെ അകലം എത്ര? ടു കാർ സ്റ്റാർട്സ് എ ജേണി ഫ്രം എ പാർക്കിംഗ് ഏരിയ. ഒരു പാർക്കിംഗ് ഏരിയയിൽ നിന്ന് രണ്ട് കാറുകൾ ഒരേ സമയത്താണ് പുറപ്പെടുന്നത്. അറ്റ് ദ സെയിം ടൈം എന്ന് പറഞ്ഞാൽ ഒരേ സമയം. വൺ കാർ മൂവ്സ് 6 കിലോമീറ്റർ നോർത്ത്. അപ്പൊ പാർക്കിംഗ് ഏരിയ എവിടെയെന്ന് നമുക്ക് ഒരു ഒരു ഇത് നോക്കാം. അവിടുന്ന് നോർത്തിലേക്ക് 6 കിലോമീറ്റർ ആണ് ഒരു കാറ് സഞ്ചരിച്ചിരിക്കുന്നത്. ആൻഡ് അതർ 8 കിലോമീറ്റർ വെസ്റ്റ് ആണ്. 8 കിലോമീറ്റർ വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോകണം അല്ലെ, നമ്മൾ വെസ്റ്റ് മാർക്ക് ചെയ്തത് ഇങ്ങോട്ടല്ലേ, ഈ ലെഫ്റ്റ് സൈഡിലേക്കല്ലേ. അതെ, അങ്ങനെയാണെങ്കിൽ വട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കാർസ്? ഇപ്പൊ രണ്ട് കാറും എവിടെ നിൽക്കണേന്ന്, അതായത് രണ്ട് കാറുകൾ ഇവിടെ നിന്നാണ് പുറപ്പെട്ടെ, എ എന്ന് പറയുന്ന കാറ് 8 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തി, അതായത് വെസ്റ്റ് സൈഡിലേക്കും, ബി എന്ന് പറയുന്ന കാറ് നോർത്തിലേക്ക് 6 കിലോമീറ്റർ സഞ്ചരിച്ച് എത്തിയിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുന്നത് എയും ബിയും കാറുകൾ തമ്മിലുള്ള അകലം. അപ്പൊ എങ്ങനെ പോകണം, വളഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക്, ഇപ്പൊ നമ്മുടെ വീട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കറങ്ങി കറങ്ങി, പക്ഷെ യഥാർത്ഥത്തിൽ എത്ര ഒരു ലൈന് കൊണ്ട് നമ്മളത് സൂചിപ്പിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ്
വിളിക്കുക. ഞാൻ ഇവിടെ നിൽക്കുന്നു, ഇവിടെ വേറെ ഒരാൾ നിൽക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം അത് ചെരിഞ്ഞാകാം നേരെയാകാം എങ്ങനെയാകാം. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് മാത്രം നമ്മൾ കണ്ടാൽ മതി, അതായത് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് നിങ്ങൾ എ ബിയുടെ നീളം കണ്ടുപിടിക്കണം. അപ്പൊ എപ്പോഴും നമ്മളൊരു കാറ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു പോയിന്റ് നിന്നാണ്. ഇപ്പൊ ഞാൻ ഇവിടെ സി എന്ന് അറിയപ്പെടുന്നതാണെങ്കിൽ സി പോയിന്റ് നിന്നാണ് കാർ സ്റ്റാർട്ട് ചെയ്തേക്കണേ. ആൻഡ് നമ്മളത് വെച്ചിട്ട് ഒരു ഫിഗർ വരച്ചു, അതൊരു ട്രയാംഗിൾ ആണ്, ഒരു ത്രികോണമായിട്ടാണ് വരച്ച. ഈ ത്രികോണം എന്ത് ത്രികോണം എന്ന് അറിയപ്പെടും? മട്ടത്രികോണമാണ്, റൈറ്റ് ട്രയാംഗിൾ ആണ് അല്ലെ, മട്ടത്രികോണം. ഈ മട്ടത്രികോണത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മുടെ പൈതഗോറസ് ട്രിപ്ലറ്റ് എന്ന് പറയുന്നത് അല്ലെ. പൈതഗോറിയൻ സിദ്ധാന്തം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ റൈറ്റ് ട്രയാംഗിൾ ആണ്. ആ പൈതഗോറൻ ട്രിപ്ലറ്റ് അല്ലെങ്കിൽ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് ഈ ട്രയാംഗിളിന്റെ ഓരോ സൈഡിനും ഒരു പേര് വന്നിരിക്കുന്നത്. ഇത് ബേസ്, പാദം അല്ലെ, ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയും. ഈ ഒരു സൈഡ് അതായത് നമ്മുടെ ആ 90 ഡിഗ്രിയുടെ ഒരെണ്ണം ബേസ് ആണെങ്കിൽ മറ്റേത് നമ്മുടെ രണ്ട് സൈഡുകള് പാദവും അതുപോലെ ലംബവും, അതാ 90 ഡിഗ്രിയിൽ വരുന്ന രണ്ട് സൈഡുകളായിരിക്കും. ഐതർ പാദമാകാം അല്ലെങ്കിൽ ലംബമാകാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് നോക്കാം. കാരണം അത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, അത് നമ്മൾ എടുക്കുന്ന കണക്ക് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ അതിൽ വ്യത്യാസമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ പാദം അങ്ങനെയാണെങ്കിൽ ഇത് ലംബം അല്ലെങ്കിൽ നമ്മൾ അതിനെ ആൾട്ടിറ്റ്യൂഡ് എന്നാണ് വിളിക്കുക. ഈ ഒരു സൈഡ് അതായത് ആ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന 90 ഡിഗ്രിയുടെ എതിരെ വരുന്ന വശത്തെ നമ്മൾ ഹൈപ്പോടെന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് വിളിക്കും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഒരു ട്രയാംഗിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് അതിന് മുമ്പ് നമ്മുടെ ഈ ഒരു പടം നിങ്ങൾ വേഗം വരച്ചിട്ടുണ്ടാവും, കിട്ടാത്തവരാണ് വേഗം വേഗം വരച്ചെടുക്കണേ. ആ ഒരു ട്രയാംഗിൾ രൂപത്തില് രണ്ട് കാറുകൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലം, പാർക്ക് ചെയ്തിരുന്ന സ്ഥലം സി എന്ന് പറയുന്ന പോയിന്റിലാണ്. സിയിൽ നിന്ന് രണ്ട് കാറുകളും രണ്ട് ദിശയിലേക്കാണ് പുറപ്പെട്ടത്. ഒന്ന് ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ദാറ്റ് ഈസ് നോർത്ത്, വടക്കോട്ടും. ഒന്ന് എ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ദാറ്റ് ഈസ് വെസ്റ്റ്, അതായത് പടിഞ്ഞാറോട്ടുമാണ് പോയത്. ഇപ്പൊ ആ രണ്ട് എ ബിയും കാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഹൈപ്പോടെന്യൂസ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് കണ്ടുപിടിക്കണം? കർണം കണ്ടുപിടിക്കണം അല്ലെ. കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കർണം കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. കർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമോ? ഹൈപ്പോടെന്യൂസ് റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് നമ്മുടെ കർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ അവിടെ ഒന്ന് വേഗം ഇക്വേഷൻ കേട്ടോ. കർണം അല്ലെങ്കിൽ ഹൈപ്പോടെന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അത് കർണം കണ്ടുപിടിക്കാനാണ്. ഹൈപ്പോട്ടന്യൂസ് കാണാനുള്ള, അപ്പൊ ഹൈപ്പോട്ടന്യൂസിന്റെ എച്ച് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക നമ്മള്. പാദം അതായത് ബേസ്, ബേസ് ആയതുകൊണ്ട് ബി എന്ന അക്ഷരം കൊണ്ടും, സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് ആണ് അപ്പൊ എ എന്ന അക്ഷരം കൊണ്ട്, അപ്പൊ എ സ്ക്വയർ. അപ്പൊ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ് എച്ച് കാണാനുള്ള ഇക്വേഷൻ. എച്ച് സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പോട്ടന്യൂസ്, കർണം. ബി എന്ന് പറയുന്നത് പാദം, ബേസ്. എ എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ്, ലംബം. ഇനി അത് ആ മൂന്ന് ഇക്വേഷൻസ് ഒന്ന് സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ അടുത്തത് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് ആണ് കാണേണ്ടതെങ്കിൽ, അതായത് ലംബമാണ് കാണേണ്ടതെങ്കിൽ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അതായത് എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അതായത് ബേസ് സ്ക്വയർ. ബി എ ആണ് കാണേണ്ടതെങ്കിൽ, എ എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് ആണ്. ആൾട്ടിറ്റ്യൂഡ് കാണുമ്പോൾ അതായത് ലംബം കാണുമ്പോൾ, കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ദാറ്റ് ഈസ് എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇനി അതേപോലെ തന്നെ ബി അതായത് ബേസ് ആണ് കാണേണ്ടതെങ്കിൽ, റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ് കേട്ടോ. എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഈ മൂന്ന് ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഫിഗറിനകത്ത് നമുക്ക് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതാ കാണണ്ടേ? കർണമാണോ ലംബമാണോ പാദമാണോ? കർണം. സംശയമില്ലല്ലോ, കർണം എന്ന് പറയുന്ന വശം വരുന്നത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിൽ എങ്ങനെ നല്ല സ്ഥാനം മാറുന്നില്ല, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് തന്നെയാണ് നമ്മൾ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കാം. മറ്റു രണ്ട് വശങ്ങൾ, അതായത് 90 വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് അഡ്ജസന്റ് സൈഡുകളില്ലേ, അതായത് 90 വരയ്ക്കാൻ വേണ്ടി, 90 ഡിഗ്രി ആക്കാൻ വേണ്ടി വരച്ചിരിക്കുന്ന രണ്ട് അഡ്ജസന്റ് സൈഡ്, അടുത്തടുത്ത വശം, ഈ രണ്ട് വശം കേട്ടോ. ആ രണ്ട് വശങ്ങള് മേ ബി അത് പാദവും ലംബവും ഏത് വേണമെങ്കിലും എടുത്താലും കുഴപ്പമൊന്നുമില്ല. പാദം എപ്പോഴും താഴെയാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ആ താഴത്തെ വശത്ത് എപ്പോഴും പാദമായിട്ട് ഉപയോഗിക്കുക. പക്ഷെ നമ്മൾ കണക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആ പാദവും എന്താ പറയാ, എന്താ ലംബവും തമ്മിൽ വലിയ ഡിഫറൻസ് നമുക്ക് ആവശ്യം വരണില്ല. ഓക്കെ,
അപ്പൊ അത് ഓർത്തിരിക്കാം. എന്നാൽ ഹൈപ്പോട്ടന്യൂസ് അത് തമ്മിൽ ക്ലാഷ് ആവരുത്, ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കർണമാണ്, ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കണ്ടേ. എന്താണ് ഇക്വേഷൻ? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് എന്ന് പറയുമ്പോ ആ പടിഞ്ഞാറോട്ട് നടന്നത്, അത് 8 ആണ്. അപ്പൊ 8a² പ്ലസ് ലംബം ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 6, നോർത്തിലേക്ക് പോയത് 6 കിലോമീറ്റർ. അപ്പൊ 6a² 8ന്റെ സ്ക്വയർ അറിയാം എത്രയാണ്? 8ന്റെ സ്ക്വയർ 64 ആണ്. 64 6ന്റെ സ്ക്വയർ 36 36 36 ആണ്. 36 64 കൂട്ടിക്കഴിഞ്ഞാൽ 100 റൂട്ട് 10. അപ്പൊ ഇവിടെ ആൻസർ 14 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 7 കിലോമീറ്റർ. അപ്പൊ 10 ആണ്. ഈ മൂന്ന് കാര്യങ്ങളുമാണ് എന്ന് ഓർക്കണേ. എന്നിട്ട് അത് ഏതാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇക്വേഷനിൽ പ്രൊവൈഡ് ചെയ്യുക, ഇക്വേഷൻ കൊടുക്കുക ചെയ്യാം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വരച്ച് ആ ഫിഗറൊക്കെ ഒന്ന് വരച്ച് നോക്കിയിട്ട് വേണം നമ്മളത് കണ്ടുപിടിക്കാനായിട്ട്. കുറെ ഒക്കെ വരച്ച് വരച്ചൊക്കെ ചെയ്ത് വരുമ്പോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളത് എന്താ പറയാ, എക്സ്പീരിയൻസ് ആയോല്ലോ. അപ്പൊ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 15 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് നടന്ന ശേഷം വലത്തോട്ട് 20 മീറ്റർ സഞ്ചരിച്ചു, 10 മീറ്റർ ഇടത്തോട്ട് സഞ്ചരിച്ച ശേഷം വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 20 കിലോമീറ്റർ സഞ്ചരിച്ചു. മീറ്റർ ആണ്, എല്ലാ മീറ്ററിലാ തന്നെ. യാത്ര ആരംഭിച്ച സ്ഥാനത്ത് നിന്ന് എത്ര അകലത്തിലാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്? മാൻ വാക്ക്ഡ് 15 മീറ്റർ വെസ്റ്റ് ആൻഡ് ദെൻ ടേൺസ് റൈറ്റ് ടുവേർഡ്സ് വെസ്റ്റ് 20 മീറ്റർ. ആഫ്റ്റർ വാക്കിംഗ് 10 മീറ്റർ ലെഫ്റ്റ് again turned left and walked 20 meter. What is the distance now from the starting point? ആണ് ചോദ്യം. അപ്പൊ നമുക്ക് അതനുസരിച്ച് വേഗം ഒന്ന് ഫിഗർ ഒക്കെ വരച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്ക. ഒരാൾ 15 മീറ്റർ പടിഞ്ഞാറോട്ട് ഒരാള് 15 മീറ്റർ പടിഞ്ഞാറോട്ടാണ്. അപ്പൊ ഒരാളോട് നിൽക്കാന്ന് വിചാരിക്കാം. 15 മീറ്റർ പടിഞ്ഞാറ്, വെസ്റ്റ് ആണല്ലോ. അപ്പൊ വെസ്റ്റ് ആവുമ്പോ ഇങ്ങോട്ടേക്ക് പോണം. ഇതാണ് ഒരു പോയിന്റ് എന്ന് വിചാരിക്കാം. പടിഞ്ഞാറ് 15 മീറ്റർ ആണ്, എല്ലാ മീറ്ററിലാ തന്നേക്കണം. മീറ്റർ പടിഞ്ഞാറോട്ട് പോയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ സഞ്ചരിച്ചു. വലത്തോട്ടേക്കാണ്. വലത്തോട്ട് ഏതാണ് വരിക? വലത്തോട്ട് എന്ന് പറയുമ്പോ എങ്ങോട്ട് പോണം? നമ്മുടെ വലത് ഏതാണ്? നമ്മളിരിക്കുന്ന പൊസിഷൻ വലത്തോട്ട് മുകളിലേക്ക് ആയിരുന്നു അല്ലെ. 20 മീറ്റർ, 20 മീറ്റർ ഇങ്ങോട്ട് സഞ്ചരിച്ചു. പിന്നെ പിന്നെന്താ പറഞ്ഞത്? 20 മീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചിട്ട് എന്ത് പറ്റില്ല? 10 മീറ്റർ ഇടത്തോട്ട് സഞ്ചരിച്ചു അല്ലെ. 10 മീറ്റർ ഇടത്ത്, വലത്തോട്ടാണ് പോയത്. അപ്പൊ ഇനി ഇടത്തോട്ട് തിരിയണം. 10 മീറ്റർ അത്, 10 മീറ്റർ അഗൈൻ സഞ്ചരിച്ച ശേഷം വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ. വീണ്ടും ഇടത്തോട്ടേക്ക് തന്നെ, വലത്തോട്ടല്ല. വലത്തോട്ട് വരുമ്പോ മുകളിലേക്ക് പോകും, ഇടത്തോട്ട് എന്ന് പറയുമ്പോ ഇങ്ങോട്ട് തന്നെ. അപ്പൊ താഴെ തന്നെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ 20. അപ്പൊ നോക്കി, ഇതൊരു എന്താ പറയാ, റെക്ടാങ്കിൾ രൂപത്തിൽ നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെ 10, ഇവിടെയും ഇവിടെയും രണ്ട് സൈഡിലും 20 20 തന്നെയാണ്, 2 20 മീറ്റർ. ഇനി ചോദിച്ചേക്കുന്നത് നിങ്ങളോട്, ഇപ്പൊ അയാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇയാൾ എത്ര ദൂരത്തിലാണ് എന്നാണ് ചോദ്യം. എത്രയാണ് വരാപ്പ? ഈ മുകളിൽ 10 ആണല്ലോ. ആ 10 ഇവിടെയും വരണ്ടേ? അങ്ങനെയാണെങ്കിൽ അതൊരു റെക്ടാങ്കിൾ ഷേപ്പായി, ഒരു ചതുരത്തിന്റെ ഷേപ്പായി. സ്ക്വയർ എല്ലാം ചതുരാണ്, കാരണം 20 ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലാണ്. അതായത് ഓപ്പോസിറ്റ് സൈഡാണ് 20 20 തന്നെ. മുകളിൽ ഒരു 10 ഉണ്ട്. അപ്പൊ അതേ 10 തന്നെ താഴെയും വരണം, ആ ബേസിന്റെ അവിടെയും വരണം. അപ്പൊ ഇറ്റ്സ് എ റെക്ടാങ്കിൾ, അതൊരു ചതുരമാണ്. അപ്പൊ രണ്ട് വശങ്ങൾ ഓപ്പോസിറ്റിലുള്ള രണ്ട് വശങ്ങൾ തുല്യമാകുമ്പോ അത് റെക്ടാങ്കിൾ ആണ്, ചതുരം. എല്ലാ വശവും തുല്യമാകുമ്പോഴാണ് സ്ക്വയർ ആകുക. അപ്പൊ 10 പ്ലസ്. അപ്പൊ എത്രയാണ് ഇപ്പൊ നിൽക്കുന്ന ദൂരം? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് ചോദിച്ചത്. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം, പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ക്യൂ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടത്. 10 എത്രയും കൂട്ടണം? അപ്പോ 15 കൂടി കൂട്ടണം. 10 15 കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 25 മീറ്റർ അല്ലെ. 25 മീറ്റർ അകലത്തിലാണ് ഇപ്പൊ ആള് നിൽക്കുന്നത്. 25 മീറ്റർ ഫിഗർ ഒന്ന് റെപ്രസെന്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടാ. പിന്നീട് നോക്കുമ്പോ അല്ലെങ്കിൽ 10 ഇവിടെ നിന്ന് വന്നു, 15 എങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കരുത്. അത് അതിന് വേണ്ടിട്ട് ഇപ്പഴ തന്നെ അത് മാർക്ക് ചെയ്ത് വെക്കാം ഫിഗർ വരച്ചിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ
നേരെ കിഴക്കോട്ട് 6 മീറ്റർ, അവിടെ നിന്ന് ഇടത്തോട്ട് 4 മീറ്റർ, വീണ്ടും വലത്തോട്ട് 2 മീറ്റർ സഞ്ചരിക്കുന്നു. ഇപ്പോൾ അയാളുടെ ദിശയാട്ടം ചോദിച്ചേക്കണേ, ദിശ. ഓക്കെ, ഒരാൾ കിഴക്കോട്ട്. A man walks 6 meters east, then to left 4 meters, and again to right 2 meters. Now his direction is. ദിശയാണ് ചോദിക്കണം, എത്ര കിലോമീറ്റർ ഉണ്ട് ഡിസ്റ്റൻസ് എന്നല്ല ചോദിക്കണം, അയാളുടെ സ്ഥാനം ഇപ്പൊ എവിടെയാണ്, ഏത് ദിശയിലാണ് നിൽക്കണേന്നാണ് ചോദ്യം. അതാണ് കിട്ടിയത് ആൻസർ. ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, വെസ്റ്റ് എന്നൊക്കെ ഉണ്ട്. കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, ഇതിലേതാണ് ഉത്തരം എന്ന് നമുക്കറിയാം. എല്ലാവർക്കും ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം മാം. ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലേ, എഴുതിയിട്ടില്ല. ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല, ഞാൻ പുതിയ കുട്ടിയാണ്. ഇതിനു മുന്നേ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ കിട്ടുന്നത്, എവിടെ നിന്നാ കിട്ടുന്നതെന്ന് അറിയില്ല. ഇന്നാണ് ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറണേ ആണോ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടയിൽ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്സിന്റെ ക്വസ്റ്റ്യനെ അത് നമ്മള് ഇന്നത്തെ ഇന്ന് പ്രോബ്ലം ചെയ്യാനുള്ളതാണെങ്കിൽ ഇന്നലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യാം. അപ്പൊ അതിലൊന്ന് നോക്കണം കേട്ടോ, അതിനകത്ത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അതെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ, ലെങ്തി ക്വസ്റ്റ്യൻ ആകുമ്പോ നമുക്ക് പറഞ്ഞ് അത് ആൻസർ ചെയ്ത് വരുമ്പോൾ ഒത്തിരി സമയം പോകും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് തലേ ദിവസം തന്നെ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് എഴുതി റെഡി ആയിട്ടൊക്കെ ഇരിക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തു നോക്കാം, അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് നേരത്തെ തന്നത്. ഞാനിവിടെ ക്വസ്റ്റ്യൻസ് ഡിക്റ്റേറ്റ് ചെയ്ത് നമ്മൾ അതിന്റെ ആൻസർ സൊല്യൂഷനിലൊക്കെ ചെയ്തു വരുമ്പോൾ ഒത്തിരി സമയം പോകുന്ന വെച്ചാൽ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത്രയാണ്. ഒരാൾ നേരെ കിഴക്കോട്ട്, അടുത്ത ദിവസം ശ്രദ്ധിച്ചാൽ മതി. ഒരാൾ നേരെ കിഴക്കോട്ട്, ഒരാള് ഇവിടെ നിന്ന് എന്ത് ചെയ്ത് നേരെ കിഴക്കോട്ട്, ഈസ്റ്റിലേക്കാണ്, ഈസ്റ്റ്, ഇത് ഈസ്റ്റ് എന്ന് പറയുമ്പോ ഈ വശത്തേക്കല്ലേ പോണേ. നേരെ കിഴക്കോട്ട് 6 മീറ്റർ, 6 മീറ്റർ സഞ്ചരിച്ചു. പിന്നെന്ത് ചെയ്തു, പിന്നെന്താ ചെയ്തത്, നിന്ന് ഇടത്തോട്ട് വീണ്ടും 4 മീറ്റർ, ഇടത്തോട്ടാണ്. അപ്പൊ എവിടെ വരേണ്ടത്, ഇടത്തോട്ട് എന്ന് പറയുമ്പോ എങ്ങോട്ട് പോകണം, ഇടത്തോട്ട് എന്ന് പറയുമ്പോ മുകളിലോട്ട്, വലത്തോട്ട് എന്ന് പറയുമ്പോ ഇങ്ങനെ താഴോട്ട് വരണം, കാരണം ഇങ്ങോട്ടാണ് പോയേക്കണേ, മനസ്സിലായല്ലോ. ഈസ്റ്റിലേക്കാ പോയേക്കണെ, അപ്പൊ മുകളിലേക്കാണ്. എത്ര മീറ്റർ ആണ്, 4 മീറ്റർ അല്ലെ, 4 മീറ്റർ ഇങ്ങോട്ട് പോയി. ദെൻ അതിന് ശേഷം എന്താ പറഞ്ഞ, വീണ്ടും 4 മീറ്റർ, വീണ്ടും വലത്തോട്ട്, വീണ്ടും വലത്തോട്ടാണ് തിരിയേക്കണം. വലത്തോട്ട് എന്ന് പറയുമ്പോ വീണ്ടും ഈസ്റ്റിലേക്ക് തന്നെയാ പോയേക്കണം. അത് എത്ര മീറ്റർ ആ, 2 മീറ്റർ. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്ന അയാൾ നിൽക്കുന്ന ദിശയാണ് ചോദിച്ചത്. ഏത് വശത്തേക്കാ നിക്കണേന്ന് അയാള്? ഈസ്റ്റ്. ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ? ഈസ്റ്റ് ആണ് അല്ലെ. ഈ വശത്തോട്ട് പോയാ അത് ഈസ്റ്റ് ആണ്. ഈസ്റ്റിൽ അയാള് നടന്നു തുടങ്ങിയത് ഈസ്റ്റിൽ നിന്ന് തന്നെയാണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് കിഴക്ക് നിന്ന് തന്നെയാണ് യാത്ര തുടങ്ങിയേക്കണേ. വീണ്ടും ആ ഡിറക്ഷനിലേക്ക് തന്നെ പോയേക്കണത്, അങ്ങോട്ട് പോയി പിന്നെ വലത്തോട്ട് തിരിഞ്ഞു വീണ്ടും അങ്ങോട്ട് തന്നെ പോയേക്കണേ. അപ്പൊ അതൊക്കെ ഈസ്റ്റ് ആണ്. അപ്പൊ ഈസ്റ്റിൽ തന്നെയാണ് അയാൾ നിൽക്കണേ. അപ്പൊ ആൻസർ ഈസ് ഈസ്റ്റ്, അല്ല കിഴക്ക് ആണ് നമ്മളുടെ ആൻസർ വരിക. കിഴക്ക് എന്ന് പടം വരച്ച് ഫിഗർ വരച്ച് നോക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കിട്ടിയില്ലോ, കിട്ടിയില്ല എല്ലാവർക്കും? ണ്ടോ കിട്ടി? ആ ഓക്കെ, ഒരാള് പറഞ്ഞാലും മതി. റെപ്രസെന്റ് ചെയ്ത ഒരാൾ പറയുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി. ആരൊന്നും ഇണ്ടാതിരിക്കുമ്പോ എന്തോ പോലെ തോന്നും കേട്ടാ. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടന്നു, തുടർന്ന് വലത്തോട്ട് 6 കിലോമീറ്റർ നടന്നു, തുടർന്ന് ഇടത്തോട്ട് 4 കിലോമീറ്റർ നടന്നു. അദ്ദേഹം പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലത്തിലാണ് ഇപ്പോൾ? എ മാൻ വാക്സ് 4 കിലോമീറ്റർ ടുവേർഡ്സ് സൗത്ത്, ദെൻ വാക്ഡ് 6 കിലോമീറ്റർ റൈറ്റ്, ദെൻ 4 കിലോമീറ്റർ ലെഫ്റ്റ്. വട്ട് ഈസ് ഹിസ് ഡിസ്റ്റൻസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? പന്ത്രണ്ട്, 10, 8, 14. ആൻസേഴ്സ് ഇങ്ങനെയാണ് കൊടുത്തേക്കണേ. പടം വരച്ചു ഒന്ന് തന്നെത്താനും ചെയ്യാനായിട്ട് ശ്രമിക്കാം. എല്ലാം ഇങ്ങനെ സ്ക്രീനിൽ നോക്കി ചെയ്യണ്ട, തന്നെത്താനും ചെയ്യട്ടെ കേട്ടോ. ചിലര് വേഗം വേഗം ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവരും കൂടി ഒന്ന് ചെയ്യാൻ അവർക്കൊരു 2 മിനിറ്റ് ഒക്കെ സമയം കൊടുക്കാം നമുക്ക്. ഓക്കെ, തെക്കോട്ട് 4 കിലോമീറ്റർ,
തെക്കോട്ട് എന്ന് പറയുമ്പോ താഴോട്ടാണ്, സൗത്ത് താഴെയാണ് വരുന്നത്. 4 കിലോമീറ്റർ തെക്കോട്ട്, 4 കിലോമീറ്റർ തുടർന്ന് വലത്തോട്ട് 6 കിലോമീറ്റർ വലത്തോട്ട്, തിരിയന്ത് വലത്തോട്ടാണ്, അപ്പൊ ഇങ്ങോട്ടേക്കാണ് വരേണ്ടത്. അങ്ങോട്ട് പോയാൽ അത് ഇടത്തോട്ടാകും. തെക്കോട്ട് 6 കിലോമീറ്റർ, തെക്കോട്ട് 6 കിലോമീറ്റർ നടന്നു. അതിനുശേഷം തുടർന്ന് ഇടത്തോട്ട് 4 കിലോമീറ്റർ, തുടർന്ന് ഇടത്തോട്ടാണ്, വലത്തോട്ടല്ല ഇടത്തോട്ടാണ്. ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്നത്, താഴേക്ക് വരുന്നു. 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അത്രയല്ലേ ഉള്ളൂ, അദ്ദേഹം പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലത്തിലാണ് ഇപ്പോൾ. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നമുക്കിവിടെ മാർക്ക് ചെയ്താൽ, എ എന്ന് മാർക്ക് ചെയ്താൽ, ഇപ്പൊ നിൽക്കുന്നത് ബി എന്ന് പറയുന്ന എൻഡ് പോയിന്റിലാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ. ഇവിടെ നിന്നുണ്ട് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. എങ്ങനെ കിട്ടും? കുറെ പേർക്ക് കിട്ടി, കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയാം, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ഈ ഫിഗർ മനസ്സിലായോ? ഫിഗർ ഞാൻ വരച്ചത് കിട്ടിയോ? മുകളിൽ എ എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്നാണ് പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്തേക്കണേ. അപ്പൊ എ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങോട്ട് പോയി എന്നാ പറഞ്ഞത്? എങ്ങോട്ട പോയ? തെക്കോട്ട് അല്ലെ, സൗത്തിലേക്കാണ് പുള്ളിക്കാരൻ ആദ്യം സഞ്ചരിച്ചത്, 4 കിലോമീറ്റർ. അതാണ് താഴോട്ട് വന്നേ. തെക്കോട്ട് എന്ന് പറയുന്നത് സൗത്ത് താഴെയാണ്, നോർത്ത് മുകളിലാണ്. നമ്മുടെ തലയുടെ ഡിറക്ഷൻ ആണ് നോർത്ത്, സൗത്ത് നമ്മുടെ കാലിന്റെ ഡിറക്ഷൻ ആണ്. അപ്പൊ തെക്കോട്ട് പോയത് 4 കിലോമീറ്റർ ആണ്, അതുകൊണ്ട് താഴേക്ക് വരച്ചു. അവിടെ നിന്ന് എന്ത് തിരിഞ്ഞു? ഇടത്തോട്ടാ തിരിഞ്ഞത്. ഇടത്തോട്ട് തിരിഞ്ഞിട്ട് 6 കിലോമീറ്റർ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് അത് വെസ്റ്റിലേക്ക് ഒരു 6 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. വീണ്ടും ഇടത്തോട്ട് തന്നെയാണ് തിരിഞ്ഞത്, അതുകൊണ്ട് താഴേക്ക് പോയിട്ടുണ്ട്, താഴേക്ക് ഒരു 4 കിലോമീറ്റർ. ഇത്രയും ആണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഇനി നമ്മളോട് ഇങ്ങനെയാണെങ്കിൽ അയാൾ ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ ബി എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന പൊസിഷനിലാണ്, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ഈ എയും ബിയും തമ്മിലുള്ള ആ ഒരു സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എയും ബിയും എന്ന് പറയുന്ന ഒരു സൈഡ്, അതായത് എ ബി എന്ന് പറയുന്ന ഒരു സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ മിക്കവാറും അതിനെ ഒരു പൈതഗോറസ് തിയറത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യണം, അങ്ങനേക്ക് കൊണ്ടുവരണം, റൈറ്റ് ട്രയാങ്കിളിലേക്ക് കൊണ്ടുവരണം. ഇപ്പൊ ഇവിടെ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആകാം, പക്ഷെ അങ്ങനെ രണ്ടെണ്ണമാക്കിയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ആ ഒരു സൈഡ് എന്താ പറയാ, രണ്ടെണ്ണമായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാനാണെങ്കിൽ ആ ഒരു വലിയ ട്രയാങ്കിൾ ആയിട്ട് അതിനെ ഫോം ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാന്നറിയാമോ? ഇവിടെ ഇതിനെ കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് മുട്ടിച്ചാൽ നമുക്ക് ഇവിടെ ഒരു റെക്ടാങ്കിൾ കിട്ടും. ഇത് 4 സെന്റിമീറ്റർ, 4 കിലോമീറ്റർ ആണല്ലോ, മീറ്ററോ കിലോമീറ്റർ എന്താണോ അത് തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെയും 4 വരും. ഇവിടെ 6 ആണ്, ഇവിടെയും 6 എന്ന് വരും അല്ലെ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആകുന്ന രീതിയിൽ നമുക്കൊരു റെക്ടാങ്കിൾ നമ്മളത് വരച്ച് അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു മട്ടത്രികോണമാക്കാം, റൈറ്റ് ട്രയാങ്കിൾ ആക്കാം. ഇപ്പൊ നോക്കിയേ, എ ബി ഹൈപ്പോട്ടനിയൂസ് ആയിട്ട് വരുന്ന സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എ ബി സി എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയി മാറി, ഒരു മട്ടത്രികോണായില്ലേ. ഇപ്പോ ഇനി നമുക്ക് ചെയ്തൂടെ, നോക്കിയേ, ഇവിടെ ഈ സൈഡ് പാദം അത് 6 മീറ്റർ തന്നിട്ടുണ്ട്, 6 മീറ്ററോ കിലോമീറ്ററോ. ലംബം എത്രയാണ് അത് വരുന്നത്? ലംബം എത്രയായിട്ട് എടുക്കണം? 4 എടുക്കണോ 8 എടുക്കണോ? 4 എടുക്കണോ 8 എടുക്കണോ? എ ബി ആണല്ലോ കാണേണ്ടത്. എ ബി എന്ന് പറയുമ്പോ ഈ വലിയ ത്രികോണം മൊത്തത്തിൽ വരും. അപ്പൊ എ ബി എന്ന് പറയുന്ന വശത്തിന്റെ ലംബമായിട്ട് വരുന്നത് എ സി ആണ്. അപ്പൊ നമ്മള് 8 അതാണ് എടുക്കേണ്ടത്. അതായത് കർണം, ഹൈപ്പോട്ടന്യൂസ് കാണണം. ഹൈപ്പോട്ടന്യൂസ് കാണാൻ ഇക്വേഷൻ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് അത് എടുക്കാം, 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. 6 സ്ക്വയർ 8 സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്തതാണ്. 6 സ്ക്വയർ 36 ആണെന്നറിയാം, 8 സ്ക്വയർ 64 ആണെന്നറിയാം. അതിന്റെ രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിന്റെ റൂട്ട് കൂട്ടുമ്പോൾ നമുക്ക് 100 നേരത്തെ കിട്ടിയതാണ്. 100 = 10 കിലോമീറ്റർ. മീറ്ററോ കിലോമീറ്റർ എന്താണ് അത്? ആ യൂണിറ്റ് ചെയ്താൽ 10. അങ്ങനെയാണ് നമുക്ക് 10 കിട്ടുക, 10 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അത് വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നു എന്ന് മാത്രം. നേരത്തെ തന്നിരുന്നതും ഒരു ആദ്യത്തെ ക്വസ്റ്റ്യനും 10 കിലോമീറ്റർ തന്നെ, പക്ഷെ ആ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരുന്നില്ല, കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരുന്നു. ഇത് കുറച്ച് വേറെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ. മറ്റേ ഇനി വേറെ രീതിയിലാണ് ചെയ്യണമെങ്കിൽ രണ്ട് ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് എടുത്ത് അതിന്റെ രണ്ടെണ്ണത്തിന്റെ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പൊ നോക്കിയാൽ നമ്മൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലെ, ഈ ഒരു ട്രയാങ്കിള് നമുക്ക്
നാല് സെന്റിമീറ്റർ അതിന്റെ ലംബം ഉണ്ട്, ആറ് സെന്റിമീറ്റർ അതിന്റെ പാദം ഉണ്ട്. അപ്പൊ അതിന്റെ മാത്രമായിട്ട് ഹൈപ്പോട്ടന്യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാനാണെങ്കിലും പറ്റും. എന്നിട്ട് വലുതിന്റെ കാണാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി മെത്തേഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഒരാൾ 10 മീറ്റർ നേരെ കിഴക്കോട്ട് നടന്ന ശേഷം 6 മീറ്റർ തെക്കോട്ട് നടന്നു, അതിനുശേഷം 18 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്നു. ആരംഭിച്ച സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അയാൾ നിൽക്കുന്ന ഇടത്തേക്കുള്ള ദൂരം, ഏറ്റവും കുറഞ്ഞ ദൂരം കേട്ടോ, ഏറ്റവും കുറഞ്ഞ ദൂരമാണ്. അതാണ് ഇങ്ങനെ ഇങ്ങനെയും പോകാമല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞും പോകാം. ഓക്കെ, അതാണ് ഏറ്റവും കുറഞ്ഞ ദൂരം. അപ്പൊ ഇതായിരിക്കും ഈ ഹൈപ്പോട്ടനിയൂസ് ആണ് എപ്പോഴും ഏറ്റവും കുറഞ്ഞ ദൂരം വരിക. പാദവും ലംബവും കൂടുന്നത് എപ്പോഴും കൂടുതലായിരിക്കും. 10 മീറ്റർ നേരെ കിഴക്കോട്ട് നടന്ന ശേഷം നടന്ന ശേഷം 6 മീറ്റർ വലത്തോട്ട് നടന്നു, അതിനുശേഷം 18 കിലോമീറ്റർ. 6 മീറ്റർ വലത്തോട്ടാണ് 10 മീറ്റർ നടന്നിട്ട് 6 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു, അതിനുശേഷം വീണ്ടും 18 മീറ്റർ പടിഞ്ഞാറോട്ട്. 18 മീറ്റർ ആണ്, നേരത്തെ 10 മീറ്ററാ പറഞ്ഞിരുന്നത്, അപ്പൊ 18 മീറ്റർ ആണ്. എന്ന് വെച്ചാൽ കുറച്ചുകൂടി ദൂരം ഇങ്ങോട്ടേക്ക് നീങ്ങി പോയിട്ടുണ്ട് കേട്ടോ. 18 മീറ്റർ ആണ് മൊത്തത്തില് പോയത്. അങ്ങനെയാണെങ്കില് ഇപ്പൊ അയാള് ആരംഭിച്ച സ്ഥലത്ത് നിന്ന് ഈ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും നമുക്കൊരു റെക്ടാംഗിൾ ഉണ്ടാക്കാം, എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരച്ച് ചേർക്കാം. നോക്കിയാ മതി. അപ്പൊ ഇവിടെ നിന്നാണ് ഇയാൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഇയാൾ വന്ന് നിൽക്കുന്നത് ബി എന്ന് പറയുന്ന പോയിന്റിലാണ്. നോക്കിയാ, ഇത് മുകളില് 10 ആണെങ്കിൽ ഇത് ഇവിടെ താഴെ ഇതും 10 ആണല്ലോ, ഇവിടെ ഇത് 8 ആണ്. ഓക്കെ, 8. ഈ 6 ഇവിടെ ഉണ്ട്, അപ്പൊ ഈ ഇവിടെയുള്ള ആൾട്ടിറ്റ്യൂഡും 6 ആണ്. നമുക്ക് എ ബി കണ്ടുപിടിച്ചാ പോരെ. വീണ്ടും ആൻസർ ഏതിലേക്കല്ലേ പോയി? 10 തന്നെയല്ലേ? തന്നെയാണ്, കാരണം 8 ബേസ് വന്നിട്ടുണ്ട്, 6 ആൾട്ടിറ്റ്യൂഡും വന്നിട്ടുണ്ട്. അപ്പൊ 8² + 6² തന്നെയാണ് എ ബി. ഇതേ കണ്ടല്ലോ, ഹൈപ്പോട്ടന്യൂസ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ട. അപ്പൊ എ ബി ആണ് കണ്ടുപിടിക്കേണ്ട. റൂട്ട് 100 വരും, 100 റൂട്ട് 10 വരും. ബാക്കിയുള്ള ഇൻഫോർമേഷൻസിൽ നിന്ന് നമ്മൾ അടുത്ത സൈഡുകളൊക്കെ നമ്മൾ തന്നെ അത് ഇന്നതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് അത് അടയാളപ്പെടുത്തണം, എന്നാലും നമുക്ക് കണക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ കിഴക്കോട്ട് യാത്ര ചെയ്തതിന് ശേഷം വടക്കോട്ട് തിരിഞ്ഞ് 8 കിലോമീറ്റർ യാത്ര ചെയ്ത് സ്കൂളിലെത്തി. എന്നാൽ അയാളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? 6-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അതൊക്കെ എല്ലാവരും തന്നെ തന്നെ ചെയ്യാട്ടോ, അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ, ചെറുതാണ്, അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. എല്ലാവരും ചെയ്തു നോക്കാം. കുറെ പേരൊക്കെ ആൻസർ അപ്പൊ തന്നെ ഇട്ടിട്ടുണ്ട്. ഫിഗർ വരയ്ക്കാൻ വലിയ കുഴപ്പമില്ല. വീട്ടിൽ നിന്ന് കോട്ടയ്ക്കാ പോയേക്കണേ, ഇങ്ങോട്ട് കേട്ടാ ഈസ്റ്റിലേക്ക് 6 കിലോമീറ്റർ പോയി, അവിടെ നിന്ന് വലത്ത് തിരിഞ്ഞ് നോർത്തിലേക്ക് പോയി, വടക്കോട്ട് പോയി, സ്കൂളിലെത്തി. അപ്പൊ വീട് ഇരിക്കുന്ന സ്ഥലവും സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഏറ്റവും കുറഞ്ഞ ദൂരം. ഓൾറെഡി തന്നിരിക്കുന്ന അളവുകള് പാദവും ലംബവും തന്നെയാണ്, ബേസും ആൾട്ടിറ്റ്യൂഡും ആണ്, ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കിട്ടിയോ? 10 ആണ്, 10 കിലോമീറ്റർ കിട്ടിയാ നോക്ക് എല്ലാവർക്കും. ആരെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ചോദിക്കണേ, പടം ഫിഗർ വരച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാത്തണ്ടെങ്കിൽ ചോദിക്കണം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. 7th ക്വസ്റ്റ്യൻ ആണെങ്കിൽ 7-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടി അവിടെ നിന്ന് നേരെ ലംബമായി 3 മീറ്റർ മുന്നോട്ടും അവിടെ നിന്ന് 4 മീറ്റർ വലത്തോട്ടും വീണ്ടും 2 മീറ്റർ ഇടത്തോട്ടും സഞ്ചരിച്ചു. ഇപ്പോൾ കുട്ടി നിൽക്കുന്ന ദിശയാണ് ചോദിച്ചത് കേട്ടാ. എ ബോയ് ഫേസിംഗ് ടുവേർഡ്സ് നോർത്ത് വാക്സ് പെർപെൻഡിക്കുലർലി
3 meters forward and then 4 meters right, again 2 meters left. What is the direction of the boy now? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്. എല്ലാവരും ഒന്ന് ചെയ്യട്ടെ. എല്ലാവർക്കും ചിലരൊക്കെ ആൻസർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടി ഏത് ഡിറക്ഷനിലേക്ക് നോക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞു കേട്ടാ. വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കുട്ടി വടക്കാണ് കേട്ടോ, വടക്ക് നോർത്തിലേക്കാണ് കുട്ടി തിരിഞ്ഞേക്കണേ. അതായത് ഫേസ് ചെയ്യുന്നത് ഇങ്ങോട്ടാ, ഇങ്ങോട്ട് അപ്പൊ മുന്നോട്ടാണ് നടത്തേക്കണേ അല്ലെ. വടക്ക് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന കുട്ടി വോക്സ് പെർപെൻഡിക്കുലർലി 3 meters അല്ലെ, 3 meters ലംബമായിട്ട്. പെർപെൻഡിക്കുലർലി എന്ന് പറയുമ്പോൾ നേരെ തന്നെ വളഞ്ഞു തിരിഞ്ഞല്ല, 3 meters സഞ്ചരിച്ചു. അതിനുശേഷം അവിടെ നിന്ന് മുന്നോട്ട് അവിടെ നിന്ന് 4 meters വലത്തോട്ട്, 4 meters വലത്തോട്ടാണ് റൈറ്റിലേക്ക്. അപ്പോ 4 meters റൈറ്റിലേക്ക് തിരിഞ്ഞു. അതിനുശേഷം വീണ്ടും 2 meters ഇടത്തോട്ടും സഞ്ചരിച്ചു. പിന്നെ വലത്തോട്ട് എന്നിട്ട് പിന്നെ ഇടത്തോട്ടേക്കാണ് തിരിഞ്ഞത്. അപ്പൊ ഇങ്ങോട്ടേക്ക് 2 meters സഞ്ചരിച്ചു. ഏറ്റവും കുറഞ്ഞ ദൂരം അല്ല, സോറി, ചോദിച്ചിരിക്കുന്നത് ഏത് ഡിറക്ഷനിലാണെന്നാണ്. പുള്ളിയുടെ പൊസിഷൻ എപ്പോഴാണ്? ഇവിടെയാണ് ആ ബോയ് നിന്നിരുന്നത്. ഈ പോയിന്റില് ഇപ്പൊ ആ ബോയ് ഇവിടെയാണ് നിൽക്കണേ. അപ്പൊ ആ ബോയ് നിൽക്കുന്ന പൊസിഷൻ ഏതായിരിക്കും? നോർത്ത്. നോർത്ത്, നോർത്ത് ആണ്. ഈസ്റ്റ് ആണെന്ന് തോന്നിയില്ലല്ലോ, ഈസ്റ്റ് ആണെന്ന് തോന്നിയില്ലല്ലോ. നോർത്ത് ആണ് കേട്ടാ, നോർത്തിലാണ് ആ കുട്ടി നിൽക്കുന്നത്. ഇങ്ങനെ മുകളിലേക്കാണല്ലോ കയറി പോയേക്കണേ. നോർത്തിലാ കുട്ടി നിന്നിരുന്നെ, നോർത്തിൽ നിന്നിട്ട് പെർപെൻഡിക്കുലർലി സഞ്ചരിച്ചു, പിന്നെ വലത്തോട്ട് തിരിഞ്ഞു, പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പൊ മുകളിലേക്ക് തന്നെ, അപ്പൊ നോർത്ത് സൈഡിലേക്കാണ് പോയിരിക്കുന്നത്. ദിശയെ ചോദിച്ചിട്ടുള്ളൂ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, രാജു 3 kilometers തെക്കോട്ട് സഞ്ചരിച്ച ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 8 kilometers സഞ്ചരിച്ചു, പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 3 kilometers സഞ്ചരിച്ചു എങ്കിൽ അയാൾ യാത്ര തിരിച്ച സ്ഥലത്ത് നിന്ന് 8 kilometers അകലെയാണ് ഇപ്പോൾ. ആഫ്റ്റർ ട്രാവലിംഗ് 3 kilometers സൗത്ത്, രാജു ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 8 kilometers, ദെൻ ടേൺസ് റൈറ്റ് ആൻഡ് ട്രാവൽഡ് 3 kilometers. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് നൗ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ചെയ്ത് കണ്ടുപിടിക്കാട്ടോ വേഗം. നേരത്തെ നമ്മൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അതുപോലെയൊക്കെ തന്നെ കുറച്ചുകൂടി ഇച്ചിരി ദിശ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞോ? ഒന്ന് പറയോ, അത് പറയണോ? ഓക്കെ, പറയാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? രാജുവിന്റെ കാര്യമല്ലേ. രാജു ആഫ്റ്റർ ട്രാവലിംഗ് 3 kilometers സൗത്ത്, 3 kilometers തെക്കോട്ട് സഞ്ചരിച്ച ശേഷം, 3 kilometers തെക്കോട്ടേക്കാണ്. അപ്പൊ ഇവിടെ നിന്ന്
തെക്കോട്ട്, തെക്കോട്ട് എന്ന് പറയുമ്പോൾ താഴോട്ടാണ് 3 കിലോമീറ്റർ. ഇന്നത്തെ പൊസിഷനിൽ നിന്ന് തെക്കോട്ട് എന്ന് പറയുമ്പോൾ താഴേക്ക് എന്തായാലും പോയിക്കോളണം. അപ്പൊ 3 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. സഞ്ചരിച്ച ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 8 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇടത്തോട്ട്, ഇടത്തോട്ട് എങ്ങോട്ടായിരുന്നേ? ഇടത്തോട്ട്, ഇടത്തോട്ട് ഇങ്ങോട്ട് ഇരുന്നേ. 8 കിലോമീറ്റർ ഇടത്തോട്ട് തിരിഞ്ഞ് സഞ്ചരിച്ചു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. വലത്തോട്ട് ഇങ്ങോട്ടൊന്ന്. ഓക്കെ, നിൽക്കുന്ന പൊസിഷനിൽ വലത്തും ഇടത്തും എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളൊരു വശത്തേക്ക് നടക്കുമ്പോൾ നമ്മുടെ ഇടത് ഏത് വലത് ഏത് എന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ വലത്തോട്ടേക്കാണ് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചത്. എങ്കിൽ അയാൾ ഇപ്പോൾ തിരിച്ച സ്ഥലത്ത് നിന്ന്, യാത്ര തിരിച്ച സ്ഥലത്ത് നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇത്, പി എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ക്യൂ എന്ന് പറയുന്നത് എൻഡ് പോയിന്റ്. അപ്പൊ ഇതാണ് കണ്ടുപിടിക്കണമെങ്കിലും നമ്മൾ ഇതേക്കൂടെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്ത് നേരത്തെ ചെയ്ത പോലെ. അപ്പൊ ഇവിടെ 3 ആണെങ്കിൽ ഈ സൈഡിൽ 3, ഇവിടെ മുകളിൽ 8 ആണെങ്കിൽ ഈ സൈഡും 8. അപ്പൊ റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണല്ലോ. ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമല്ലേ? ആണോ? അതെ അതെ. ചതുരം പോലെ ഫോം ചെയ്യണം. അപ്പൊ ഫുള്ള് ഇൻഫോർമേഷൻ തരാൻ പറ്റില്ലല്ലോ. അവര് തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്ന് നമ്മളുടെ ആൻസർ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള നമ്മൾ ആഡ് ചെയ്ത് ചേർക്കണം. അപ്പൊ ഒരു 8 ഉം 3 ഉം നമ്മൾ ഇട്ട് കൊടുത്ത് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ആണ്. അപ്പൊ 3, 3 ഓപ്പോസിറ്റിൽ 3 തന്നെ, 8 താഴെയും 8 തന്നെ. അങ്ങനെ അപ്പൊ നമുക്ക് നേരത്തെ പോലെ തന്നെ ഈ ഒരു സൈഡ് 3 ആയിരുന്നു, ഈ 3 കൂടി ചേർന്ന് 2 3 ആ ഒരു ലംബം അല്ലെങ്കിൽ ഓൾറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന വശം 6 കിലോമീറ്റർ ആയി. പിന്നെ മറ്റേത് ഇവിടെ മൊത്തത്തില് അത് അറിയില്ല, നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. താഴെ ബേസ് നമ്മൾ ഇത് ഇവിടെ എഴുതി ചേർത്തത് 8. അപ്പൊ 8ഉം 6ഉം തന്നെയാണ് വീണ്ടും വരിക. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾറ്റിറ്റ്യൂഡ് സ്ക്വയർ ആണ് എന്ന് പറയുമ്പോൾ റൂട്ട് 8a² + 6a² തന്നെയാണ്. നേരത്തെ ചെയ്ത എല്ലാ കണക്കുകളിലും മിക്കുന്നു അത് തന്നെയാണ് വന്നേ. റൂട്ട് 64 + 36, നമുക്കറിയാലോ 64 കൂട്ടിക്കഴിഞ്ഞാൽ 100 ആണ്. 100ന്റെ റൂട്ട് എന്ന് പറയുന്നത് 10 ആണ്. കുട്ടിയോ ക്ലിയർ ആയോ? സംശയം ചോദിച്ച ആൾക്ക് ഡൗട്ട് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുള്ളൂ. ഒന്ന് ക്വസ്റ്റ്യൻസ് കുറച്ച് വലുതാണ്, പിന്നെ അത് എന്താ പറയാ ഫിഗറൊക്കെ വരച്ച് കാണിച്ചിട്ട് വേണമല്ലോ നിങ്ങൾക്ക് പറയാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ആഡ് ചെയ്ത. ഇനി കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തരാം ഹോംവർക്ക് ആയിട്ട്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് അതൊന്ന് ചെയ്ത് കണ്ടുപിടിച്ച് ആൻസർ കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ 2-3 ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള സമയം വേണം നമുക്ക്, വേഗം എഴുതിക്കോല്ലാണ്ട്. ഇനി മലയാളത്തിൽ മാത്രം പറഞ്ഞാൽ മതിയോ? ഇംഗ്ലീഷിൽ എഴുതുന്നവരുണ്ടോ? ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതുന്നവരുണ്ടോ? ആ ഓക്കെ, അപ്പൊ എഴുതിക്കോട്ടാ, വേഗം വേഗം എഴുതിക്കോ. 1st ക്വസ്റ്റ്യൻ ഇതാണ്, ഹോംവർക്ക് ആണേ. വിനോദ് 30 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്നതിന് ശേഷം ആഫ്റ്റർ വാക്കിംഗ് 30 മീറ്റേഴ്സ് വെസ്റ്റ്, 30 മീറ്റേഴ്സ് ആഫ്റ്റർ വാക്കിംഗ് 30 മീറ്റേഴ്സ് വെസ്റ്റ്, വിനോദ് ടേൺഡ് റൈറ്റ്. വിനോദ് 30 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്നതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 40 മീറ്റർ ദൂരം നടന്നു. വലത്തോട്ട് തിരിഞ്ഞ് 40 മീറ്റർ ദൂരം നടന്നു. ആഫ്റ്റർ വാക്കിംഗ് 30 മീറ്റേഴ്സ് വെസ്റ്റ്, വിനോദ് ടേൺഡ് റൈറ്റ് ആൻഡ് വാക്ക്ഡ് 40 മീറ്റേഴ്സ് ആൻഡ് വാക്ക്ഡ് WALKED വാക്ക്ഡ് 40 മീറ്റേഴ്സ്. എങ്കിൽ വിനോദ് യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര ദൂരത്തിലാണ്? What is the distance of the starting point and the end point? And the end point of his journey.
ഓഫ് ഹിസ് ജേർണി. യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്ന് എത്ര അകലത്തിലാണ്? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. ഒരാൾ 8 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് 8 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ പറയാമോ? ഒരാൾ 8 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച്, ഇംഗ്ലീഷ് അത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ, മലയാളമാണ് ഇപ്പൊ പറയുന്നത്. ഒരാൾ 8 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 17 കിലോമീറ്റർ സഞ്ചരിച്ചാൽ, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 17 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തുടക്കത്തിൽ നിന്ന് അയാൾ എത്ര കിലോമീറ്റർ അകലെയാണ്? തുടക്കത്തിൽ നിന്ന് അയാൾ എത്ര കിലോമീറ്റർ അകലെയാണ്? ഇഫ് എ മാൻ ട്രാവൽസ് 8 കിലോമീറ്റർ ഈസ്റ്റ് ഇംഗ്ലീഷിൽ വേണ്ട ഒരു ക്വസ്റ്റ്യൻ എഴുതാം. 8 കിലോമീറ്റർ ഈസ്റ്റ് ഈസ്റ്റ് ദെൻ ട്രാവൽസ് 12 കിലോമീറ്റർ ടേണിംഗ് റൈറ്റ് ദെൻ ട്രാവൽഡ് 12 കിലോമീറ്റർ ടേണിംഗ് റൈറ്റ് Again, 17 kilometer turning right. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 17. Again, 17 kilometer turning right. Full stop. What is his distance from the starting point now? What is his distance from the starting point now? അടുത്തത് ഒരെണ്ണം കൂടി. കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന ഒരാൾ 90 ഡിഗ്രി എതിർ ഘടികാര ദിശയിൽ തിരിഞ്ഞാൽ, കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന ഒരാൾ 90 ഡിഗ്രി എതിർ ഘടികാര ദിശയിൽ തിരിഞ്ഞാൽ ഏത് ദിശയിലേക്കാണ് അയാൾ നോക്കുന്നത്? A man facing east
turns 90 degree, turns 90 degree, turns 90 degree anti-clockwise. എതിർ ഘടികാരദിശ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എതിർ ഘടികാരദിശ അണ്ട് ഇംഗ്ലീഷ് വാർഡാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. ഈ വാർഡ് നമ്മൾ മലയാളത്തിൽ എല്ലാവരും എതിർ ഘടികാരദിശ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ആന്റി ക്ലോക്ക് വൈസ് എന്ന് കേട്ടിട്ടുണ്ട്. എതിർ ഘടികാര ദിശ എന്ന് കേട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ആ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് അല്ലെ. ആ മലയാളത്തില് ക്വസ്റ്റ്യൻ കണ്ടെടുക്കണവർക്ക് കുഴപ്പമില്ല, കണ്ടിട്ടുണ്ടാകും. അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ എന്താ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുക അല്ലെ, ഇങ്ങനെ 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 പോകും. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ പോകും അല്ലെ. ചില കുട്ടികൾ സീറോ എഴുതുന്ന പോലെ ചില ചിലര് ഇങ്ങനെ എഴുതും, ചിലര് ഇങ്ങനെ എഴുതും. ചിലർ ക്ലോക്ക് വൈസിൽ എഴുതും, ചിലർ ആന്റി ക്ലോക്ക് വൈസിൽ എഴുതും. രണ്ട് രീതിയിലും സീറോ പൂജ്യം എന്നൊക്കെ എഴുതുമ്പോഴേ വ്യത്യാസമുണ്ട്, ഓ ഒക്കെ എഴുതുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പൊ ഏത് ഏത് ദിശയിലേക്കാണ് അയാൾ നോക്കുന്നത്? ആ ആന്റി ക്ലോക്ക് വൈസ് ഫുൾ സ്റ്റോപ്പ്. നൗ ഇൻ വിച്ച് ഡിറക്ഷൻ ഹി ഈസ് ലുക്കിംഗ്? നൗ ഇൻ വിച്ച് ഡിറക്ഷൻ ഹി ഈസ് ലുക്കിംഗ്? ഏത് ദിശയിലേക്കാണ് നോക്കുന്നത് എന്നാണ് ചോദ്യം. ആന്റി ക്ലോക്ക് വൈസ് ആണ് തിരിഞ്ഞത്. കിഴക്കോട്ട് നോക്കി നിൽക്കായിരുന്നു, 90 degree അങ്ങോട്ട് ആന്റി ക്ലോക്ക് വൈസിലേക്ക് തിരിഞ്ഞു. ഇങ്ങോട്ടേക്കല്ല തിരിഞ്ഞേക്കണേ, ഇങ്ങനെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് 90 degree തിരിഞ്ഞു കഴിയുമ്പോൾ അയാൾ എവിടേക്കായിരിക്കും ഫേസ് ചെയ്ത് നിൽക്കുന്നേ, ആ ഒരു ഡിറക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് ചെയ്തിട്ട് വരാം. അടുത്ത ദിവസം നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ടായിരിക്കും വരാം. നിങ്ങൾ സജസ്റ്റ് ചെയ്തതുപോലെയുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ എടുക്കണം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഡിറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുകൾ. ഇതിലും പ്രധാനമായിട്ട് ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ കുറച്ച് ഉപയോഗിച്ച് ചെയ്യേണ്ടത് ഏത് ദിശയിലായിരിക്കും നിൽക്കണേ തുടങ്ങി, പിന്നെ ദിശയിൽ മറ്റൊരു ദിശ എപ്പോഴ തിരിഞ്ഞാലോ മറിഞ്ഞാലോ ഒക്കെ ഏത് ദിശയിലാകും എന്നുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ് വരിക കേട്ടോ. അപ്പൊ അടുത്ത ദിവസം കാണാം. ഓക്കെ, thank you.